നിങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തായി? എല്ലാത്തിന്റെയും പരിണിതി എന്തായി? ഹൈക്കോടതിയിൽ പോയില്ലേ? ഹൈക്കോടതി ആട്ടിവിട്ടില്ലേ? ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് സാർ ഗവർണർക്ക് പരാതി കൊടുത്തില്ലേ? എന്തായി? ഗവർണർ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? നിങ്ങളുടെ ഈ അസൂയയും പകയും തുടങ്ങിയിട്ട് ഞാൻ ജയിച്ചന്ന് തുടങ്ങിയതാ. അത് നിൽക്കില്ല സാർ. ജലീലിനോട് ചോദിക്കട്ടെ, നീ വലിയ ഗീർവാണ പ്രസംഗം പറയുന്നുണ്ടല്ല, എന്താ പറയുന്നത്? ഞാന് ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോപ്പിച്ചു, രണ്ടായിരത്തി, അതാണല്ലോ കണക്ക്. എന്റെ ജലീലെ, സ്വന്തം വാപ്പയുടെ ചെവിക്കടിച്ചിട്ടല്ല ആണത്തം തെളിയിക്കേണ്ടത്, നീ മനസ്സിലാക്കിക്കോ. പറന്ന പാർട്ടിയോട്, കൂറു ചോറു തന്ന പാർട്ടിയോട്, കൂടെ തന്ന പാർട്ടിയോട്, സ്വന്തം നാട്ടിലെ കുടുംബബന്ധം സുഹൃബന്ധം ഒക്കെ വെച്ച് ഇവിടെ മത്സരിച്ചു നീ. ഇപ്പോഴും ഇവിടെ ഞാൻ വയനാട്ടുകാരനാണ്, ഞാൻ മത്സരിക്കാൻ പോയത് കണ്ണൂരിലാണ്. ഞാൻ തന്നെ വെല്ലുവിളിക്കുന്നു, ഈ മലപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് കണ്ണൂരിലോ അഴീക്കോടിലോ നീ ആൺകുട്ടിയാണെങ്കിൽ, ആൺകുട്ടികളോട് നിനക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല, നീ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പറയട്ടെ, നീ ആൺകുട്ടിയാണെങ്കിൽ നീ വന്ന് മത്സരിക്ക. സാർ, ഞാൻ പൊതുയോഗത്തിലാണ് പ്രസംഗിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളാരാ? ഇതിനെ കേവലം കോഴിക്കോട്ടങ്ങാടിയിലെ കവലപ്രസംഗ വേദിയാക്കി മാറ്റിയ മഹാനാണ് ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നു എന്ന് ആക്ഷേപിക്കുന്നത്. അയാൾ എന്നോട് പറഞ്ഞത് എന്താണ്? കവലപ്രസംഗകരാണ്. ഞാൻ അഭിമാനിക്കുന്നു. കൊച്ചുനാൾ മുതൽ ഈ വളാഞ്ചേരി അടക്കമുള്ള കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ, തമിഴ്നാട്ടിലെ ബോർഡർ സ്റ്റേറ്റുകളിൽ അടക്കം ഒരുപാട് വേദികളിൽ രാപ്പകലില്ലാതെ ഞാൻ പലപ്പോഴും ഗഫൂറോടൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും. അന്നതൊരു ആവേശമാണ്, ആരോഗ്യമുണ്ട്, ചെറിയ പറഞ്ഞ സമയമാണ്. സേഠ് സാഹിബിന്റെ ഒക്കെ നാഷണലിലേക്കൊക്കെ വന്ന സമയത്ത് എത്ര വേദികൾ അങ്ങനെ പറഞ്ഞു, എല്ലാവരും, ഞാൻ മാത്രമൊന്നല്ല, സിദ്ദീഖലേക്ക് ഇവിടെ വരാനുണ്ട്, സിദ്ദീഖലേക്ക് എത്ര, അങ്ങനെ എത്ര ആളുകൾ. കോഴിക്കോട്ടങ്ങാടി മാത്രമാണോ കപല പ്രസംഗം? അധ്വാനം സാർ, 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 അതെ അതെ, മന്ത്രിയുടെ നിലവാരം എന്താണെന്നുള്ളത് എനിക്കറിയാം. ഷാജി എന്നെ പഠിപ്പിക്കണ്ട, ഷാജി എന്നെ പഠിപ്പിക്കണ്ട സാർ. സാർ, കോളേജിന്റെ പടി കയറാത്ത ഷാജി ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയാൻ എന്ത് അവകാശമാണ്? കോളേജിന്റെ പടി കയറാത്ത ആള് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണ് സാർ? എന്നിട്ട് അവരാണ് എനിക്കെതിരായി പറയുന്നത്. ജലീലെ, താൻ പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാനും പഠിച്ചത്, ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജില്, അറിയോ തനിക്ക്? അത് കോളേജ് അല്ലെങ്കിൽ താൻ പോയി തന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് നോക്ക്. സർട്ടിഫിക്കറ്റിന്റെ അഹങ്കാരം തലക്ക് വെച്ച് കിടന്നുറങ്ങുന്ന അല്പം നീയാണ്, കെ എം ഷാജി അല്ല, അറിയോ നിനക്ക്? ഞാനും ആ കോളേജിന്റെ പടിയാ ചവിട്ടിയത്, നീയും പഠിച്ചത് ആ കോളേജിന്റെ പടിയിൽ നിന്നാണ്. പിന്നെ എവിടൊക്കെ പോയി എന്നത് അത് നിന്റെ കാര്യം, ഞാൻ എന്തിനു നോക്കണം? ഞാൻ നിയമസഭയില് കൂടപ്പറപ്പിന്റെ പിറകിൽ നിന്ന് കുത്തി മലർത്തിയിട്ടല്ല സഭയിലേക്ക് പോയത്, ആൺകുട്ടിയെ പോലെ പൊരുതി ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടതാണ്. ആ സഭയുടെ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഈ ജലീൽ എന്ന അൽപ്പന്റെ സീറ്റ് കെ എം ഷാജിക്ക് വേണ്ടെന്ന് അവൻ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. രാജിവെക്കാൻ എന്റെ മന്ത്രിയാക്കിയത് പാലക്കാട്ട് നിന്നാണോ? പാലക്കാട്ട് നിന്ന് രസീതി കൊടുത്ത് മന്ത്രിയായയാളല്ല ഞാൻ. എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെന്ററിൽ നിന്നാണ്. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. കാപ്പിച്ചക്ക് വേണ്ടി പിറന്ന സംഘടനയെയും ജീവിപ്പിച്ച സമുദായത്തെയും തള്ളിപ്പറയുന്ന എംബോക്കികളുടെ പേരിൽ ഈ ലീഗുകാരനെ ചേർത്ത് വെക്കാനാവില്ല എന്ന് നിയോഗിക്കുന്നത് നല്ലതാണ്. സാർ, ഇവര് പറയുന്ന ആക്ഷേപം, ഇവര് പറയുന്ന പ്രതിപക്ഷം പറയുന്ന ആക്ഷേപം ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അന്ന് ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക്? കോടതി പോയിട്ട് തെളിയിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സാർ, തികച്ചും അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ ഇവിടെ അവതരിപ്പിച്ചത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് അറിയിക്കുന്നു സാർ. എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവർ ഉന്നയിച്ചു, എന്നിട്ട് അതിന്റെയൊക്കെ സ്ഥിതി എന്തായി? തന്റെ വണ്ടികളുടെ മുമ്പിൽ പോകുന്ന രണ്ട് പൈലറ്റ് വാഹനവും പിറകിൽ വരുന്ന എസ്കോർട്ട് വാഹനവും അതാണ് ജീവിതമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന പ്രസംഗം
ഇവിടെ മൊബൈലുകളിൽ കുട്ടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതവിടെ ഉണ്ടാവും. ഒരുപാട് അഹങ്കാരികൾ അസ്തമിച്ചു പോയിട്ടുണ്ടോ? ഒരുപാട് അഹങ്കാരികൾ വെള്ളത്തിലാണ് ഫിറ.